ഐഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തട്ടുകടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന മുട്ടക്കപ്പയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ചേട്ടനെ നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതവിടെ കപ്പൊക്കെ എടുത്ത് നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പ് ചേർത്തിട്ടിട്ടോ. അപ്പോൾ ഇതേപോലെ നല്ലോണം ഉടഞ്ഞു കിട്ടുന്ന കപ്പ എടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ 3 കോഴിമുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിലേക്ക് 3 മുട്ടയിൽ കുറവായിട്ട് എടുക്കരുത്, അതിൽ കൂടിയാലും കുഴപ്പമില്ല. പിന്നെ ഇതാ ഒരു സവാള ചെറുതായി അരിഞ്ഞത്, അതതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ട അതിലേക്കൊന്ന് ഒഴിച്ച് ഒന്ന് ചിക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കപ്പ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിക്കുന്നത്. ഇനി നമ്മളിതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മളൊരു സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മസാലപ്പൊടികളാണ്. അത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസാലപ്പൊടികളും സവാളയും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുട്ട ചിക്കിയതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾക്ക് കുരുമുളക് പൊടി അതേപോലെ മുളക് പൊടി ഏതാണ് ആവശ്യമെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊരു തവി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മളിവിടെ മുട്ടയും കപ്പയും ഒക്കെ ഒന്ന് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതേപോലെ എരിവൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ മല്ലിയിലയും അതേപോലെ സവാളയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചേർത്ത് കൊടുത്താലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.